ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സെൻസേഷൻ പെർസെപ്ഷൻ എന്ന് വരുന്ന പോർഷനിൽ പെർസെപ്ച്വൽ ഓർഗനൈസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർസെപ്ഷൻ എന്താണ്, അതിൻ്റെ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് പ്രോസസ്സിങ് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു സെൻസേഷൻ പെർസെപ്ഷൻ വീഡിയോ ഇടാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, അതല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് രീതിയിലും ചോദിച്ച് കാണാറുണ്ട്, ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് നോക്കാം. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് വിഷ്വൽ എലമെൻറ്റ്സ് ടുഗദർ സോ ദാറ്റ് one can more readily determine the meaning of visual stimulus as a whole. അതായത് നമ്മൾ കാണുന്ന വിഷ്വൽ സ്റ്റിമുലസിനെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. സെൻസറി റിസെപ്റ്റേഴ്സ് വഴി നമ്മൾ ചുറ്റും കാണുന്ന ഓരോ സ്റ്റിമുലസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതിനെ റിസീവ് ചെയ്തതിന് ശേഷം അതിനെ ഗ്രൂപ്പ് ചെയ്താലേ നമുക്കതിന് മീനിങ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി സ്ട്രക്ചർ ദ ഇൻപുട്ട് ഫ്രം അവർ സെൻസറി റിസെപ്റ്റേഴ്സ്. അങ്ങനെയും പറയാം, ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സെൻസറി റിസെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടിനെ സ്ട്രക്ചർ ചെയ്യുന്ന പ്രോസസ്സാണെന്നും പറയാം. ഈ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് എംഫസൈസ് ചെയ്യുന്നത് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ഏത് രീതിയിലാണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. അതിൽ ആദ്യത്തേത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. Our tendency to divide the perceptual world into two distinct parts, discrete figures and the background against which they stand out. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ടു പെർസീവ് ഒബ്ജെക്ട്സ് ഓർ ഫിഗേഴ്സ് ആസ് എക്സിസ്റ്റിംഗ് ഓൺ സം ബാക്ക്ഗ്രൗണ്ട്. രണ്ടും സെയിം മീനിങ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഡെഫിനിഷൻസും ഒരുമിച്ച് വായിച്ച് പോയത്. അതായത് നമ്മൾ കാണുന്ന പെർസെപ്ച്വൽ വേൾഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിനുള്ളത്, ഫിഗർ എന്നുള്ള രീതിയിലും ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിലും. നമ്മുടെ വീട്ടിൽ തന്നെ വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാളിലൊരു പിക്ചർ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലോക്ക് എന്നുള്ളതാണ് നമ്മളുടെ ഫിഗർ, മറ്റത് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും നമ്മളങ്ങനെ രണ്ടെണ്ണമായിട്ട് ഫിഗർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടെണ്ണം റിവേഴ്സിബിൾ ഫിഗേഴ്സ് ആണ്. അതായത് ഒരു സമയം തന്നെ നമുക്ക് അതിന് ഫിഗറായിട്ടും ബാക്ക്ഗ്രൗണ്ടായിട്ടും പെർസീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന പിക്ചർ നോക്കൂ. ഇതിൽ നമ്മൾ ഈ വൈറ്റ് പോർഷൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് പോർഷൻ ഒരു വെയ്സ് പോലെയാണ് നമുക്കതിനെ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കാം. നേരെ തിരിച്ച് നമുക്കിതിൽ ബ്ലാക്ക് പോർഷൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കുകയും ചെയ്യാം. അങ്ങനെ എടുത്തു കഴിയുമ്പം രണ്ട് പേര് മുഖാമുഖം ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ട് ആളുകളുടെ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കും, സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ഫിഗറാണ്. പുറത്തിനെ നമ്മൾ ഫിഗറായിട്ട് പെർസീവ് ചെയ്യുമ്പം മറ്റതിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫിഗർ വന്നിട്ട് ഇതൊരു റിവേഴ്സിബിൾ ഫിഗർ തന്നെയാണ്. ഇതിൽ രണ്ട് പിക്ചേഴ്സ്, രണ്ട് രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ഒരു ഗേൾ, അതായത് ഒരു കുട്ടി, ഒരു പെൺകുട്ടി ചരിഞ്ഞ് നോക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. അതല്ലെങ്കിൽ പ്രായമുള്ള ഒരു ലേഡിയുടെ മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ കാണുന്നവർക്ക് ഒരൊറ്റ ഫിഗർ മാത്രം അതിൽ നിന്ന് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. നമുക്ക് ആ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഫിഗർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിച്ചു നോക്കുക. അപ്പോൾ അവർക്ക് ഏത് ഫിഗറാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ രണ്ടാമത്തേത് വരുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ്.
അതായത് ഇത് ലോസ് ഓഫ് ഗ്രൂപ്പിങ്ങിൽ വരുന്നതാണ്, ലോ ഓഫ് പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ, കണ്ടിന്യൂറ്റി ഇതെല്ലാം. അപ്പോൾ വേണമെങ്കിൽ ലോസ് ഓഫ് ഗ്രൂപ്പിംഗ് എന്നുള്ളൊരു സബ് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് ഇത് എഴുതാവുന്നതാണ്. അതില്ലെങ്കിൽ ഡയറക്റ്റ്ലി ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ കൂടുതലുണ്ട് കേട്ടോ, പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൽ ഓർഗനൈസേഷൻ. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോ ഓഫ് പ്രോക്സിമിറ്റി: Tendency to perceive objects that are close to one another as part of the same group. A principle called proximity or nearness. Proximity എന്ന് പറഞ്ഞാൽ തന്നെ നിയർനെസ് എന്നുള്ളതാണ് അർത്ഥം. അതായത് അടുത്ത് നിൽക്കുന്നവയെല്ലാം ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാനുള്ള ടെൻഡൻസിയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. അതിന് എക്സാമ്പിളായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഫിഗറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എല്ലാ ഡോട്ട്സും കൂടി ഒറ്റ ഗ്രൂപ്പായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ ഫിഗർ വരുമ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിയർനെസ്, ആദ്യത്തെ രണ്ട് ലൈൻ അടുത്തടുത്താണ് നിൽക്കുന്നത്, രണ്ടാമത്തെ രണ്ട് ലൈൻ സെപ്പറേറ്റായിട്ട് അടുത്തടുത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതാണോ അടുത്ത് നിൽക്കുന്നത് അതൊരു ഒറ്റ ഗ്രൂപ്പ്, മറ്റത് വേറൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്യാനാണ് നമുക്ക് ടെൻഡൻസി ഉള്ളത്. ഇവൻ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിലും ഒന്നിച്ച് നടക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണെങ്കിൽ നമ്മൾ അവർ ആ ഒരു ഗ്രൂപ്പാണ് എന്നായിരിക്കും അവരെ പെർസീവ് ചെയ്യുന്നത്. അത് ഇൻ ഇയർനെസ് കൊണ്ടാണ്. അതായത് ഒന്നിച്ച് ഇരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്തത് ലോ ഓഫ് സിമിലാരിറ്റി. It refers to the tendency to perceive things that look similar as being part of the same group. നമുക്കിതും പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്, അതായത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാനുള്ള ടെൻഡൻസി. ഇപ്പോൾ ഒരു സ്കൂൾ യൂണിഫോം ധരിച്ച് പോകുന്ന കുട്ടികളാണെങ്കിൽ സിമിലറായിട്ടുള്ള ആരും അല്ലെങ്കിൽ സെയിം യൂണിഫോം ഇട്ടിരിക്കുന്നവരെല്ലാം ഒരൊറ്റ ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുമല്ലോ, ഇന്ന സ്കൂളിലെ കുട്ടികളാണ് അതുപോലെ പറയാം. അതല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറിൽ നമ്മൾ കാണുന്ന സ്ക്വയേഴ്സ് ഒരൊറ്റ ഗ്രൂപ്പായിട്ടും സർക്കിൾസ് വേറൊരു ഗ്രൂപ്പായിട്ടുമാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. കാരണം ഒരേപോലെ ഇരിക്കുന്ന സിമിലാരിറ്റി ഉള്ളവയെല്ലാം ഒരു ഗ്രൂപ്പ് എന്ന് പെർസീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ലോ ഓഫ് സിമിലാരിറ്റി. അടുത്തത് ലോ ഓഫ് ക്ലോഷർ. ഇറ്റ് ഇസ് എ ടെൻഡൻസി ടു കംപ്ലീറ്റ് ഫിഗേഴ്സ് ദാറ്റ് ആർ ഇൻകംപ്ലീറ്റ്. അതായത് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തത് ഒരു സ്ക്വയറായിട്ടും രണ്ടാമത്തത് ഒരു സർക്കിളായിട്ടും മൂന്നാമത്തത് ഒരു ട്രയാങ്കിളായിട്ടും ആയിരിക്കും പെർസീവ് ചെയ്യുക. പക്ഷേ ആക്ച്വലി അത് ഗ്യാപ്പുള്ള കുറച്ച് ലൈൻസാണ്. പക്ഷേ നമ്മൾ ആ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫിഗറായിട്ടാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് പെർസീവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇറ്റ് ഇസ് എ ടെൻഡൻസി ടു പെർസീവ് തിങ്സ് ആസ് സിംപ്ലി ആസ് പോസിബിൾ വിത്ത് എ കണ്ടിന്യൂസ് പാറ്റേൺ റാദർ ദാൻ വിത്ത് എ കോംപ്ലെക്സ് ബ്രോക്കൺ അപ്പ് പാറ്റേൺ. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു കണ്ടിന്യൂസ് പാറ്റേണായിട്ട് പെർസീവ് ചെയ്യാനാണ് നമുക്കൊരു ടെൻഡൻസി ഉള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫിഗറിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആഫ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പെർസീവ് ചെയ്യുക, രണ്ട് വേവ്സ് ഓവർലാപ്പ് ചെയ്ത് പോകുന്നതായിട്ടാണ്. അതേസമയം അതിനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഈ ബിഫോർ എന്ന് കാണിച്ചിരിക്കുന്ന ഫിഗറിലെ പോലെ ഇതേപോലെയുള്ള കുറച്ച് രൂപങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നും വേണമെങ്കിൽ പെർസീവ് ചെയ്യാം. പക്ഷേ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ വേവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രണ്ട് ലൈൻസായിട്ട് പെർസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു കണ്ടിന്യൂസ് ഫിഗറായിട്ട് പെർസീവ് ചെയ്യാനുള്ള നമ്മളുടെ ടെൻഡൻസി അല്ലെങ്കിൽ പാറ്റേൺസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്ന് പെർസീവ് ചെയ്യാനുള്ള നമ്മളുടെ ടെൻഡൻസിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലോസ് ഓഫ് ഗ്രൂപ്പിങ്ങിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ലോസ് ഓഫ് ഗ്രൂപ്പിങ്ങിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. പെർസെപ്ഷനിൽ കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.